അസ്സാമലൈക്കു വരഹമുല്ലാഹി വരക്കാത്തു ബിസ്മിള്ളഹിമൻ ഉറഹീം അലഹമുൽ ഇല്ലാഹുറബിാലമീൻ അസ്വലാത്തു വസ്ലാം അല അഷ്റഫിൽ നമ്പിയ ഇവ അൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ വ ഹബീബിനിൻസാനീൻ അമ്മാബാദ് സഹോദരങ്ങളെ വാഹത്തുല്ലമിൻ്റെ പ്രത്യേക പ്രോഗ്രാമായ പ്രാർത്ഥനാ പഠനം എന്ന ആ ഒരു പ്രോഗ്രാമിലാണ് നാം ഏവരും ഉള്ളത് ഇൻഷാ അള്ള ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന സയ്യിദുൽ ഇസ്തി പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കൊക്കെ അറിയാം ജീവിതത്തിൽ പാപമോചന പ്രാർത്ഥന എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് അള്ളാഹു സുബാനഹു ആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നരകാവകാശികളായിത്തീരും അതുകൊണ്ട് തന്നെ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ എന്ന പ്രാർത്ഥന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ രൂപം എമ്പാടുമുണ്ട് അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഹഫാർ കാരണം ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് തന്നെ ഇമാം ബുഹാരി റഹമത്ത്ല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ഉദരിക്കുന്നു ഷദ്ദാദ്ബിൻ ഔസർ അദിയല്ലാഹു അനഹുവിൽ നിന്നുള്ള ഹദീസാണ് അതിൽ നബി നബിസലാഹു അലൈ വസലമ ഈ പ്രാർത്ഥനയെ വിശദീകരിച്ചത് ഇപ്രകാരമാണ് കബുല അൻ യുസിയ ഫഹുവമിൻ ആരെങ്കിലും ഈ പ്രാർത്ഥന പകൽ സമയത്ത് പറയുകയും എന്നിട്ട് വൈകുന്നേരമാവുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ അതും എങ്ങനെ പറയണം ബിഹ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് യക്കീനോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞ് വൈകുന്നേരമാവുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഫഹുവമിൻ അഹിൽ ജന്ന ആ വ്യക്തി സ്വർഗക്കാരനാണ് എന്നാണ് അതേപോലെ തന്നെ വമൻ ലൈലി വഹുവ ബിഹ കൂടി ആരെങ്കിലും ഇത് രാത്രിയിൽ പറയുകയും അൻ യുസ്ബിഹ നേരം വെളുക്കുന്നതിന് മുമ്പ് മരിച്ചു പോവുകയും ചെയ്താൽ ഫഹുവമിൻ നഖിലിൽ ജന്ന ആ വ്യക്തി സ്വർഗക്കാരനാണ് അപ്പോൾ ഇത് പകല് പറഞ്ഞ് വൈകുന്നേരത്തിന് മുമ്പ് മരിച്ചാലും രാത്രി പറഞ്ഞ് നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാലും സ്വർഗം ഗ്യാരണ്ടി ലഭിക്കുന്ന അത്രയും ഗൗരവമേറിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗാർ ഇസ്തിഗഫാറിൻ്റെ സയ്യീദ് എന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥന ഈ ഒരു പാപമോചന പ്രാർത്ഥനയ്ക്ക് ഇസ്തിഗഫാറിന് സയ്യിദുൽ ഇസ്തിഗാർ എന്ന് പേര് ലഭിക്കാനുള്ള കാരണം എന്താണ് അറബി ഭാഷയിൽ സയ്യിദ് എന്ന് പറഞ്ഞാൽ ഏതൊന്നിൻ്റെയും റയ്സ് നേതാവ് തലവനായി നിൽക്കുന്ന ആൾക്കാണ് സയ്യിദ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കൊക്കെ അവരുടെ അവലംബം അവർക്ക് ആശ്രയിക്കാവുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇസ്തഫാർ അല്ലെ സയ്യീദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരടിമ അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണെങ്കിൽ ആ പാപമോചനം തേടുന്നതിൽ ഉത്തരം ലഭിക്കാവുന്ന അവലംബിക്കാവുന്ന ഗൗരവമേറിയ പ്രാധാന്യമർഹിക്കുന്ന പ്രാർത്ഥനയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പാപമോചനം തേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഈ രീതി തന്നെ സ്വീകരിക്കലാണ് കൂടുതൽ ഹയറായത് മറ്റു ലളിതമായ രൂപങ്ങളുണ്ട് എന്നാൽ ഈ ഒരു രീതിയാണ് കൂടുതൽ അഫ്വലായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് പ്രാർത്ഥനയുടെ ആശയത്തിലേക്ക് പ്രവേശിക്കാം ഷദ്ദാദുബന് ഔ സർദി അള്ളാ പറയുകയാണ് അനി നബീ സഹ് അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് പറയുകയാണ് സയ്യിദ് ഉൽ ഇസ്തിഗാർ ഇസ്തിഗാറിൻ്റെ സയ്യീദ് ഇപ്രകാരമാകുന്നു അപ്പോൾ അത് പ്രവാചകൻ തന്നെ നൽകിയ പേരാണ് എന്ന് മനസ്സിലാക്കുക എന്താണത് അൻ തക്കൂല നീ ഇങ്ങനെ പറയലാണ് എന്താ പറയേണ്ടത് അള്ളാഹുമ്മേ നീ ആകുന്നു എൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിന് അംഗീകരിക്കുകയാണ് അള്ളാഹു റബ്ബാണെന്ന് പറയുകയാണ് എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകുന്നവനായ സാക്ഷാൽ രാജാവും ഉടമസ്ഥനുമായ അള്ളാഹു അതാണ് റബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഹീദുർ റുബൂബിയ രക്ഷാധികാരി അള്ളാഹുവല്ലാതെ സൃഷ്ടാവ് അള്ളാഹുവല്ലാതെ വേറെ ആരുമില്ല എന്ന തൗഹീദുർ റബൂബിയത്ത് അംഗീകരിച്ചു കൊണ്ടാണ് ഈ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ അള്ളാഹുമ്മ അള്ളാഹുവേ അൻ തറബി നീയാകുന്നു എൻ്റെ രക്ഷിതാവ് അടുത്തത് തൗഹീദുൽ ഉലൂഹിയത്താണ് ഇലാഹ ഇല്ല അൻത നീയല്ലാതെ ആരാധ്യനില്ല അഥവാ നിന്നെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല നിന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല നിന്നോടല്ലാതെ സങ്കടം പറയാൻ പാടില്ല നിനക്കല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടില്ല അതിനാണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയുന്നത് ല ഇലാഹ ഹെ ഇല്ല എന്ന കലിമത്ത് തൗഹീദിൻ്റെ ആശയമാണ് അപ്പോൾ രണ്ടാമത് പറയുന്നത് തൗഹീദുൽ ഉലൂഹിയത്താണ് ലാ ഇലാഹ ഇല്ല അൻ നീയല്ലാതെ വേറെ ഇലാഹില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ വലിപ്പവും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ അവൻ്റെ റുബൂബിയത്ത് പറഞ്ഞു അവൻ്റെ ഉലൂഹിയത്ത് പറഞ്ഞു എന്നിട്ട് പറയുന്നത് ഹലക്കുത്തനി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു വ അന അബുദുക്ക ഞാൻ നിൻ്റെ അടിമയുമാകുന്നു അപ്പോൾ അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് അംഗീകരിച്ചു അള്ളാഹുവിൻ്റെ വലിപ്പം അംഗീകരിച്ചു അതാണ് ഹലക്കുത്തനി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അതേ സന്ദർഭത്തിൽ തന്നെ അടിമ തൻ്റെ ആ ഒരു ദൗർബല്യവും താൻ എത്രമാത്രം സൃഷ്ടാവിൻ്റെ മുമ്പിൽ ചെറുതാണ് എന്നതും അംഗീകരിക്കുകയാണ് അതാണ് പറയുന്നത് വാ അന ഞാൻ നിൻ്റെ അടിമയാണ് കാരണം അടിമത്വം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അടിമ എന്ന് പറയുന്നത് ഒരാൾ തൻ്റെ വിനയവും തൻ്റെ താഴ്മയും തൻ്റെ ലാളിത്യവും തൻ്റെ ദുർബലതയും പ്രകടിപ്പിക്കുന്ന വാക്കാണ് അബ്ദ് എന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ വലിപ്പം പറയുന്നു സ്വന്തം ദൗർബല്യവും അംഗീകരിക്കുന്നു അതാണ് വ അന അബുദുഖ ഞാൻ നിൻ്റെ അടിമയാകുന്നു പിന്നീട് പറയുന്നത് വഅന അലദികു വഅന തീർച്ചയായും ഞാൻ അല അഹദിക്ക നിന്നോട് നടത്തിയ അഹദ് കരാറ് അതേപോലെ തന്നെ വ വഅിക്ക വാഗ്ദാനം അതിലെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നു മസ്ത താത്തു എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ ഇയാക്കന അബുദു അതേപോലെ തന്നെ ഇയാക്കൻ സ്ഥീൻ നിന്നിൽ മാത്രം ഞാൻ തവക്കുലാക്കി നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ ഞാൻ നിന്നെ മാത്രമാണ് അനുസരിക്കുക നിനക്കിഷ്ടപ്പെട്ട കാര്യങ്ങളെ ഞാൻ ചെയ്യൂ ഇതൊക്കെയാണല്ലോ ഒരാൾ മുസ്ലിം ആവുന്നതിലൂടെ മുഗ്മിനാവുന്നതിലൂടെ പ്രഖ്യാപിക്കുന്നത് ഇപ്രകാരം അള്ളാഹുവേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിന്നെ അനുസരിച്ചു കൊണ്ടും നിന്റെ വിധിവിലക്കുകൾ വിലക്കുകൾ പാലിച്ചുകൊണ്ടും നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ടും നിന്നിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും നിന്നോട് സഹായം തേടിക്കൊണ്ടും ഞാൻ ജീവിക്കും റബ്ബെ ഒരു കരാറ് കൂടി നമ്മൾ പറയുകയാണ് റബ്ബിനോട് അനാലാഹദിക്കുബിക്കുബിക്ക ഞാൻ നിന്നിൽ അഭയം തേടുന്നു മിൻ മീൻമാസന അതു ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതിൻ്റെ എല്ലാ ഷെറുകളിൽ നിന്നും നമുക്കറിയാം ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് ഇഹത്തിലും പരത്തിലും അതിൻ്റെ ഒരു അനന്തര ഫലം ഉണ്ടാകുന്നുണ്ട് നന്മയാണെങ്കിൽ നന്മയായിട്ടുള്ള അനന്തര ഫലങ്ങൾ തിന്മയാണെങ്കിൽ തിന്മയായിട്ടുള്ള ഫലങ്ങൾ അപ്പോൾ അള്ളാഹുബേ ഞാൻ ചെയ്ത തെറ്റുകൾ ആ തെറ്റുകൾ കാരണം ഈ ദുനിയാവിൽ ഉണ്ടാകാവുന്ന ഷെർറിൽ നിന്നും ഉദാഹരണത്തിന് ഒരാൾ മദ്യപിച്ചാൽ ഈ ദുനിയാവിൽ തന്നെ ഒരുപാട് ഷെർറ് അതിലൂടെ ഉണ്ടാകും ഒരാൾ വ്യഭിചരിച്ചാൽ ഈ ദുനിയാവിൽ തന്നെ അതിൻ്റേതായ ഒരുപാട് ഷെർറുകൾ ഉണ്ടാകും പരലോകത്ത് വേറെയും അപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഭൗതികമായൊരു ഷൊർറും ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ പാരത്രിക ലോകത്തും അതിൻ്റേതായ ഒരു തിന്മ ഒരു ശിക്ഷ ലഭിക്കുന്നതാണ് അതുകൊണ്ട് റബ്ബിനോട് പറയുകയാണ് മാ ശരീരമാനാത്തു ഞാൻ അറിയാതെ ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ ഈ ദുനിയാവിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മുഴുവൻ ഷെറുകളിൽ നിന്നും അതേപോലെ തന്നെ കബറിലും പരലോകത്തും ഉണ്ടാവാൻ സാധ്യതയുള്ള മുഴുവൻ ഷെറുകളിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു വളരെ വലിയൊരു പ്രാർത്ഥനയാണ് ശ്രദ്ധിക്കുക പിന്നീട് പറയുന്നത് അബൂ ഉലക്ക ബിനി അലയ്യ നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എന്തെല്ലാം ന്യാമത്തുകളുണ്ടോ ഞാനത് അംഗീകരിക്കുന്നു റബ്ബെ അള്ളാഹു ചെയ്തു തന്ന ന്യാമത്തുകൾ അംഗീകരിക്കുക എന്നത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ അള്ളാഹുവാണ് ന്യാമത്തുകൾ നൽകുന്നവൻ എന്നും അവൻ എനിക്ക് ഒരുപാട് ന്യാമത്തുകൾ നൽകിയിട്ടുണ്ട് എന്നും ആ ന്യാമത്തുകളെല്ലാം ആസ്വദിച്ചു കൊണ്ട് തന്നെ ഞാൻ അവനോട് തെറ്റുകൾ ചെയ്തു പോയി എന്നും അത് വല്ലാത്തൊരു നന്ദികേട് തന്നെയായിരുന്നു എന്നുമുള്ള അംഗീകാരം ആ ഒരു അടിമ സമ്മതിക്കലാണത് നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ നിഅമത്തുകളും റബ്ബെ ഞാൻ അംഗീകരിക്കുന്നു അതേ സന്ദർഭത്തിൽ ആ നിഅമത്തുകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ നിന്നോട് തെറ്റുകൾ ചെയ്തത് ഞാൻ പാപങ്ങൾ ചെയ്തത് കുറ്റകൃത്യങ്ങൾ ചെയ്തത് അതും ഞാൻ അംഗീകരിക്കുന്നു വ അബുല ഞാൻ നിന്നോട് അംഗീകരിക്കുന്നു ബിസംബി എൻ്റെ പാപങ്ങൾ അതുകൊണ്ട് റബ്ബെ നീ എന്തു വേണം ഫഗ്ഫിർലി നീ എനിക്ക് പുറത്തു തരണം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല ഇത് തൗഹീദുൽ അസ്മ ഇവ സിഫാത്താണ് പാപങ്ങൾ പൊറക്കുക എന്നത് അള്ളാഹുവിൻ്റെ സിഫാത്തിൽ പെട്ടതാണ് അവൻ ഖഫൂർ ആണ് ഖാഫിറാണ് ഖഫ്ഫാറാണ് എന്നത് അവൻ്റെ അസ്മാകളിലും പെട്ടതാണ് അപ്പോൾ പാപങ്ങൾ പൊറുക്കുക എന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് ഖഫൂർ എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മ ഉൾക്കൊള്ളുന്ന സിഫത്ത് കൂടി അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ തൗഹീദുൽ അസ്മ ഇവ സിഫാത്തും ഇതിൽ വരുന്നുണ്ട് ഇങ്ങനെ തൗഹീദിൻ്റെ മൂന്ന് ഭാഗങ്ങൾ ഒന്ന് തൗഹീദുർ റബൂബിയ അള്ളാഹുബി എന്ന് പറയുമ്പോൾ രണ്ട് തൗഹീദുൽ ഉലൂഹിയ ഇലാഹ ഇല്ല എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ നീയല്ലാതെ പാപങ്ങൾ പൊറക്കുന്നവൻ ഇല്ല എന്ന പാപങ്ങൾ പൊറുക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ സിഫാത്ത് ഈ അള്ളാഹുവിൻ്റെ മൂന്ന് തൗഹീദുകളെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വലിപ്പം അംഗീകരിക്കും അതേ സന്ദർഭത്തിൽ അടിമ തൻ്റെ ദുർബലതയും അംഗീകരിക്കുകയാണ് ഏതെല്ലാം വാക്കുകളിലൂടെ ഹലക്കത്തനീ നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ സൃഷ്ടിയാണ് വന അബുദുക്ക ഞാൻ നിൻ്റെ അടിമയാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി നിന്നോടുള്ള കരാറുകളൊക്കെ പാലിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു അത് അടിമയുടെ മേൽ ബാധ്യതയാണ് അതേപോലെ തന്നെ ഞാൻ ചെയ്ത ഏതൊരു പ്രവർത്തനത്തിനും അനന്തരഫലമായിട്ടുള്ള ഉണ്ടാകും അതിൽ നിന്ന് നീ എനിക്ക് അഭയം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അഭയമായി കാണുന്ന അടിമയുടെ ദുർബലാവസ്ഥ അതേപോലെ തന്നെ അള്ളാഹു ചെയ്തു തന്ന ഞാമത്തുകളാണ് ഞാൻ ഈ ദുനിയാവിൽ ആസ്വദിക്കുന്നത് എന്ന അംഗീകാരം അതെല്ലാം ആസ്വദിച്ചിട്ടും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് തൻ്റെ തെറ്റുകൾ ഏറ്റുപറയൽ അത് ഇസ്തിഗാറിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ നിയമത്തുകളും എടുത്തു പറയുക തൻ്റെ പാപങ്ങളും അംഗീകരിക്കുക ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് പറയുന്നത് ഫഹഫിർലി എനിക്ക് നീ പുറത്തു തരണം നീ അല്ലാതെ പാപങ്ങൾ പുറക്കുന്നവനായി വേറെ ആരുമില്ല അപ്പോൾ ഇത്രയും ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് സാധാരണ നൽകുക നമുക്ക് അള്ളാഹുവിനോട് പാപമോചനം തടണമെങ്കിൽ അസ്തഹഫിറുള്ള അള്ളാഹുവേ ഞാൻ നിന്നോട് ഇസ്തിഗാറ് നടത്തുന്നു നീ എനിക്ക് പുറത്തു തരണമേ അല്ലെങ്കിൽ അള്ളാഹു മഖഫിറലി എന്ന് പറഞ്ഞാൽ തന്നെ പാപമോചന പ്രാർത്ഥനയാണ് എന്നാൽ ഇതിനെ സയ്യിദുൽ ഇസ്തിഗാറ് എന്ന് പറയാൻ കാരണം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ വാക്കുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തും മുലൂഹിയത്തും അസ്മാവു അ സിഫാത്തും അതിലുള്ള തൗഹീദിനെ അംഗീകരിച്ച് അടിമ തൻ്റെ ദുർബലതകൾ അംഗീകരിച്ച് ഞാനെനി കരാറുകൾ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ച് അതാണല്ലോ തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പരമാവധി നിന്നനുസരിച്ച് ജീവിക്കാമെന്നുള്ള തീരുമാനവും ഉറച്ച പ്രഖ്യാപനവും ചെയ്തുപോയ തിന്മകളെ അംഗീകരിക്കൽ അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ അംഗീകരിക്കൽ പാപങ്ങൾ പൊറുക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ലാത്തതുകൊണ്ട് നിന്നോട് മാത്രമേ ഞാൻ പാപമോചന പ്രാർത്ഥന നടത്തുകയുള്ളൂ തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊക്കെ ഇതിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് സയ്യിദുൽ ഇസ്തിഗഫാർ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് റസൂൽഹി സാഹു അലഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും പകലിൽ ഇത് യക്കീനോടുകൂടി മനസ്സിലുറപ്പിച്ചുകൊണ്ട് വെറുതെ നാവ് കൊണ്ട് പറയലല്ല ശ്രദ്ധിക്കുക വെറുതെ നാവ് കൊണ്ട് നമ്മൾ ശീലിച്ച ഒരു ദിക്ർ അതല്ലെങ്കിൽ ഒരു ദ്വാ ചൊല്ലുന്നത് പോലെ ചെല്ലരുത് മറിച്ച് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഇതിലുള്ള ആശയങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടാൽ ആ വ്യക്തി സ്വർഗ്ഗത്തിലാണ് കാരണം അയാൾ തൻ്റെ തെറ്റുകൾ അംഗീകരിച്ചു എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ എല്ലാ തൗഹീദുകളും ഉൾക്കൊണ്ടുകൊണ്ട് പാപമോചനവും തൗബയും ചെയ്തുകൊണ്ട് മരിക്കുന്നൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ സ്വർഗത്തിലാണ് അപ്രകാരം രാത്രിയിൽ പറഞ്ഞാലും നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാലും സ്വർഗത്തിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സയ്യിദുൽ ഇസ്തീഗാർ എന്ന മഹത്തായ ഈ ഒരു പാപമോചന പ്രാർത്ഥന നാം കാണാതെ പഠിക്കുകയും പകലും രാത്രിയുമൊക്കെ ഇത് ചൊല്ലാൻ നാം മറന്നു പോവാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സാന്ദർഭികമായി നമ്മളിത് ഇസ്തിഗഫാറുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന പഠനമാണല്ലോ അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് പറയാവുന്ന ലളിതമായ മറ്റ് രണ്ട് രൂപങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിൽ ഒന്ന് ഇമാം അബുദാബുദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ബിലാൽ ഇബ്നു യസാർ ഇബ്നു ജെയ്ത് റദ് അള്ളാഹു തോല അനഹുവിൽ നിന്നുള്ളതാണ് അഥവാ റദ് അള്ളാഹു തേല അൻ അദ്ദേഹം നബിസ് അള്ളാഹു അലിഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് അന്നഹുസമി റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ യക്കൂൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് ആര് പറയുന്നു ജയ്ദ് റദ് അള്ളാഹു അനുഹൂ പറയുകയാണ് എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ശ്രദ്ധിക്കുക മൻ മൻകാല ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അപ്പോൾ അത് ഏത് സമയത്ത് എന്ന് പറഞ്ഞിട്ടില്ല ഏത് സമയത്തും പറയാം എത്ര തവണയും പറയാം എന്താ പറയേണ്ടത് അസ്തഖഫിറുല്ലാ ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു ഇസ്തിഗ്ഫാർ നടത്തുന്നു എങ്ങനെയുള്ളവനാണ് ആ അള്ളാഹു അല്ലതി ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഇലാഹില്ല ആരാധ്യനില്ല അള്ളാഹുവിൻ്റെ തൗഹീദനെ അംഗീകരിക്കുകയാണ് അസ്തഖഫിറുല്ലാ ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു ഖാലിഖായ റാസിഖായ സൃഷ്ടാവായ റബ്ബായ അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ഗുഭാറ നടത്തുന്നു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ആരാധ്യനില്ല പിന്നീട് പറയുന്നത് അൽ ഹയ്യു അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് അൽ കയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ് അള്ളാഹുവിൻ്റെ രണ്ട് അസ്മാകളാണ് അതും ആയത്തുൽ കുറിസിയിൽ വന്നിട്ടുള്ള അസ്മാകളാണ് അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാൻ ഈ അസ്മാകൾ ഉപയോഗിച്ചാൽ ഉത്തരം നൽകപ്പെടൽ ഉറപ്പാണ് എന്നുവരെ പറയപ്പെട്ടിട്ടുള്ള രണ്ട് അസ്മാകളാണ് അൽ ഹയ്യു അൽ കയ്യൂവും ഇലാഹ ഹയ്യുൽ അപ്പോൾ അൽ ും എന്നും ജീവിച്ചിരിക്കുന്നവനും അൽ കയ്യവും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹു സുബാനഹുലയോട് ഞാൻ ഇതാ പാപമോചനം തേടുന്നു വ ഇലൈഹി ഞാൻ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു എന്താണ് തൗബ ചെയ്തു മടങ്ങുക എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവുക ചെയ്തു പോയ തെറ്റുകളോട് അങ്ങേയറ്റം സങ്കടമുണ്ടാവുക ഇനി ആ തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറയുക സൃഷ്ടികളോടാണ് അവരറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തതെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുകയോ അവരുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയോ ചെയ്യുക ഈ നിലക്ക് ഞാൻ തൗബ ചെയ്യുകയും ചെയ്യുന്നു എന്ന് ആത്മാർത്ഥമായി ഒരാൾ പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഓ ഫിർ ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഇൻ ക് അയാൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ആളാണെങ്കിലും ശരി അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ഏഴ് മഹാപാപങ്ങളിൽ നബി അലൈഹി നബിസ്വല്ലാസ്ലം എണ്ണിയിട്ടുള്ളതാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക അതൊരു സൈന്യത്തെ ഒരു സംഘത്തെ ചതിക്കലാണ് അങ്ങനെയുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന ഗുരുതരമായ തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും ഇങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ വെറുതെ നാവുകൊണ്ടല്ല ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഒന്നുകൂടി നമുക്ക് പഠിക്കാം ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നു ഇലാഹ അവനല്ലാതെ വേറെ ആരാധ്യനേ ഇല്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു അത് ജീവിതത്തിൽ പ്രകടമാവുകയും വേണം തൗഹീദിന് വിരുദ്ധമായത് ജീവിതത്തിൽ ഉണ്ടാവരുത് അൽ ഹയ്യുൽ അൽഹയ്യുൽ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ് അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ അടിയുറച്ച വിശ്വാസം വേണം വ അത്തൂബു ഇലേഹി ഞാൻ അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു തൗബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേവലം നാവ് കൊണ്ടുള്ള പറച്ചിൽ മാത്രമല്ല ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഖേദം വേണം ആവർത്തിക്കില്ല എന്ന് അള്ളാഹുവിനോട് പ്രഖ്യാപിക്കണം അതേപോലെ തന്നെ ആ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിക്കൊണ്ടായിരിക്കണം സൃഷ്ടികളോട് ചെയ്ത് അവരുടെ ഹക്കടപാടുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് വീട്ടുകയും വേണം അങ്ങനെയാണെങ്കിൽ ഓഫിയോർ അലഹു ആ പാപം ആ വ്യക്തിക്ക് പൊറുക്കപ്പെടുന്നതാകുന്നു അതുകൊണ്ട് ഈ ഒരു ദ്വായം ഇത് വളരെ ചെറിയ ലളിതമായൊരു ദ്വ ആണ് അതുകൊണ്ട് ഈ ഒരു ദ്വായും നമ്മൾ കാണാതെ പഠിക്കുകയും നാം സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് സമാനമായ ലളിതമായ മറ്റൊരു ദ്വാ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം സമാനമായത് നമുക്ക് കാണാൻ സാധിക്കും ആയിഷ റബി അള്ളാഹുത്തലാൻഹ പറയുകയാണ് റസൂൽ അള്ളാഹു സല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് ഇമാ മുസ്ലിമും മറ്റു മുഹദ്സിംഗങ്ങളും എല്ലാം ഉദ്ധരിച്ച ഹദീസാണ് ആയിഷറിയല്ലാ ഉദ് അന്ഹ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസല്ലമ്മ അവസാന കാലത്ത് ധാരാളമായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇമാമ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫാണ് ഐഷാർദ്ദി അള്ളാൻ പറയുകയാണ് ഖാൻ റസൂൽ അള്ളഹി സ്വല്ലി സ്വലം യുക്സിർ അള്ളാഹുവിൻ്റെ റസൂല് അധികരിച്ചിട്ടുണ്ട് മിൻ കൗല് ഈ ഒരു കൗല് ഏതാണ് ആ കൗല് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തനാണ് എന്നും സൃഷ്ടികൾ അവനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു മുക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതിനാണ് എന്ന് പറയുക വ ബിഹംദിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുക അവനെ പ്രശംസിക്കുക അവൻ്റെ എല്ലാ അസ്മാവ സിഫാത്തുകളെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുക അപ്പോൾ സുബഹാൻ അള്ളാഹി വ ബിഹംദിഹി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു വ ഇലൈഹി ഞാൻ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നു വ അതൂബു ഇലൈഹി ഞാൻ അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു നേരത്തെ നമ്മൾ അതിന്റെ അർത്ഥം പൂർണ്ണമായി പറഞ്ഞതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതും നമ്മൾക്ക് വർദ്ധിപ്പിക്കാം സുബ്ഹാനല്ലാഹി വ സുബഹാനി അസ്തഖ് ഫുറുല്ലാഹ് വ അതൂബു ഇലൈ സുഹാൻ വെഹംദി അസ്തഖ് ഫിറുല്ലാഹു വ അതൂബു ഇലൈ നബിസലുലാഹു അലി വസലമ തന്നെ ഒരു ദിവസം നൂറിലധികം തവണ ഇസ്തിഹ്ബാർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനേക്കാൾ ലളിതമായി ഇനി പറയണമെങ്കിൽ അസ്തഖ്ഫറുള്ള അസ്തഖറുള്ള അല്ലെങ്കിൽ അസ്തഖ് ഫിറുള്ള എന്ന് നൂറ് തവണ പറയാം അല്ലെങ്കിൽ ഇതിൽ കാണുന്നത് പോലെ സുബഹാൻ ഉള്ളാഹി വെഹംദിഹി അസ്തഖ് വ അതൂബു ഇലൈ എന്ന് പറയാം അതേപോലെ നേരത്തെ പഠിച്ച അസ്തഖ് എന്ന് പറയും അതേപോലെ തന്നെ സയ്യിദുൽ ഉൽ വിശദീകരിച്ച ആ വലിയ ദ്വ അതാണ് ഏറ്റവും അഫ്വലായത് ശ്രേഷ്ഠമായത് പരമാവധി രണ്ട് തവണയെങ്കിലും എല്ലാ ദിവസവും അങ്ങനെ പറയാനും ശ്രമിക്കുക എങ്കിൽ ഇൻഷാ പാപമ പാപങ്ങൾ പുറക്കുന്നവനായ കാരുണ്യവാനായ അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാണ് അള്ളാഹു അള്ളാഹ് ഉസ്മാനുലനാമെ ഇവരെയും അനുഗ്രഹിക്കട്ടെ വസു വസ്ലമാലിഅലി വസാഹബിജു വലഹമ്മലമീൻ